നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് നേതാവ് എം സി മായിൻ ഹാജിക്കും മകനുമെതിരെ ദുബായിൽ ചെക്ക് കേസ്. 5 കോടി രൂപ തട്ടിപ്പ് നടത്തിയെന്ന് കാണിച്ചാണ് കണ്ണൂർ സ്വദേശിയായ പ്രവാസി മായിൻ ഹാജിക്കെതിരെ പരാതി നൽകിയത്. ലീഗ് നേതൃത്വത്തിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. എം സി മായിൻ ഹാജിയും മകൻ എം കുഞ്ഞാലിയും മരുമകൻ മുസ്തഫ മൊയ്തീനും ചേർന്ന് ഷാർജയിൽ ലൈഫ് കെയർ മെഡിക്കൽ സെന്റർ എന്ന സ്ഥാപനം വാങ്ങിയിരുന്നു. ദുബായിൽ ബിസിനസ് നടത്തുന്ന കണ്ണൂർ സ്വദേശിയിൽ നിന്ന് 25 ലക്ഷം ദിർഹത്തിന്, അതായത് 5 കോടി രൂപ ഇന്ത്യൻ രൂപയ്ക്കാണ് സ്ഥാപനം വാങ്ങിയത്. മായിൻ ഹാജിയുടെ മകൻ എം കുഞ്ഞാലി ഒപ്പിട്ട ചെക്കുകളാണ് കണ്ണൂർ സ്വദേശിക്ക് നൽകിയത്. എന്നാൽ ചെക്കുകൾ ബാങ്കിൽ നിന്ന് മടങ്ങി. ഇതിനിടെ കുഞ്ഞാലി ദുബായിൽ നിന്നും മുങ്ങുകയും ചെയ്തു. സ്ഥാപനം വിറ്റ പണം ലഭിക്കുന്നതിനായി കണ്ണൂർ സ്വദേശി പലതവണ മായിൻ ഹാജിയെ വിളിച്ചു. കാര്യമായ പ്രതികരണം ലഭിക്കാത്തതിനെ തുടർന്ന് വിഷയം പാണക്കാട് തങ്ങൾ കുടുംബത്തെ അറിയിച്ചു. ഫോണിലൂടെയും മധ്യസ്ഥ ചർച്ചയിലൂടെയും പണം വേഗത്തിൽ കൊടുത്തു തീർക്കാമെന്ന് മായിൻ ഹാജി പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾക്ക് ഉറപ്പ് നൽകി. എന്നാൽ അതും പാലിക്കപ്പെട്ടില്ല. തുടർന്നാണ് പ്രവാസി വ്യവസായി നിയമ നടപടികളിലേക്ക് നീങ്ങിയത്. ഷാർജയിലെ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ചെക്ക് മടങ്ങിയതിന്റെ കേസ് ഉള്ളതിനാൽ മായിൻ ഹാജിയുടെ മകന് നേരത്തെ തന്നെ യുഎഇയിൽ പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. തട്ടിപ്പിനിരയായ കണ്ണൂരിലെ പ്രവാസി വിവരം മുസ്ലിം ലീഗിനെ അറിയിച്ചിട്ടുണ്ട്. സാമ്പത്തിക തട്ടിപ്പിനെ തുടർന്ന് എം സി കമറുദ്ദീൻ അറസ്റ്റിലായത് ലീഗ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിരുന്നു. അതിനിടയിലാണ് എം സി മായിൻ ഹാജി കൂടി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.